ഹലോ, നമസ്കാരം എല്ലാവർക്കും. ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സിയുടെ മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. മൈസൂർ രാജ്യത്ത് ഡോക്ടറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപു. ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര? ആറ്. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്? കേരളവർമ്മ ഏഴാമൻ. ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ രചന നടത്തിയിരുന്നത് ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. 1903 ഈഴവ സമാജം രൂപവൽക്കരിച്ചത് ആര്? ടി കെ മാധവൻ. ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ മലയാളി? എം ജി കെ മേനോൻ. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെട്ടത് ആര്? വാഗ്ബഡാനന്ദൻ. ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ മുദ്രയിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് ആര്? സി കേശവൻ. മനസ്സാണ് ദൈവം എന്ന് ഉദ്ഘോഷിച്ച വ്യക്തി ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞതാര്? വൈകുണ്ഠസ്വാമികൾ. വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് പറഞ്ഞതാര്? അയ്യങ്കാളി. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകുടവും എന്തിന് എന്ന് പറഞ്ഞതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ആര്? ശ്രീനാരായണ ഗുരു. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞതാര്? ശ്രീനാരായണ ഗുരു. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് പറഞ്ഞതാര്? കുമാരനാശാൻ. ഞാൻ ശീലങ്ങൾ ആദ്യമുണ്ടാക്കുന്നു, പിന്നീട് ശീലങ്ങൾ നമ്മെ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതാര്? ചട്ടമ്പി സ്വാമികൾ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്ന്? 1911 ഡിസംബർ 27 കൊൽക്കത്തയിൽ വച്ച്. നമ്മുടെ ദേശീയ ഗാനം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ്? ബംഗാളി. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന്? 2002 ജനുവരി 26. സ്വരാജ് പതാകയെ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏത്? 1931. സ്വരാജ് പതാകയുടെ നടുക്കുണ്ടായിരുന്ന ചിത്രം എന്തായിരുന്നു? ചർക്ക. ദേശീയ പതാകയുടെ മുകളിലെ നിറം എന്താണ്? കുങ്കുമം. ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? ധീരത, ത്യാഗം. ദേശീയ പതാകയുടെ നടുക്കുള്ള വെള്ള നിറം എന്തിനെയെല്ലാം പ്രതിനിധാനം ചെയ്യുന്നു? സത്യം, സമാധാനം. ദേശീയ പതാകയുടെ താഴെഭാഗത്തുള്ള പച്ച നിറം എന്തിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നു? സമൃദ്ധി, ഫലഭൂയിഷ്ഠത. വന്ദേ മാതരം പതാകയിലെ നിറങ്ങൾ ഏതെല്ലാമായിരുന്നു? പച്ച, മഞ്ഞ, ചുവപ്പ്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് നിറം എന്താണ്? നാവിക നീല. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്താണ്? 3:2. ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതിയുള്ളത് ഏതിനം തുണികൊണ്ടാണ്? കൈകൊണ്ട് തുന്നിയ ഖാദി തുണി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 2010 ഒക്ടോബർ.
ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ഏത്? 1963. 1896 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ഏത്? 1950 ജനുവരി 24. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു, ബൈ.